നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ആർത്തവ സമയത്തെ വേദന. നമ്മളിതിനെ സാധാരണ ഡിസ്മിനേറിയ എന്നൊക്കെ പറയാറുണ്ട്. ഇത് സ്ത്രീകൾക്ക് സാധാരണ മെനാർക്ക്, അതായത് ആർത്തവ ആരംഭം മുതൽ പല സ്ത്രീകളിലും അല്ലെങ്കിൽ പെൺകുട്ടികളിലും ഇത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്നിട്ട് ഏകദേശം മെനോപോസ് വരെ, അതായത് ആർത്തവ വിരാമം വരെ ഇത് നീണ്ടു നിൽക്കാറുണ്ട്. ചില ആൾക്കാർക്ക് പ്രസവാനന്തരമൊക്കെ ഇത് മാറുന്നുണ്ടെങ്കിൽ പോലും പലരും ഇത് ജീവിതം മുഴുവൻ അനുഭവിക്കേണ്ടി വരാറുണ്ട്. വളരെയേറെ പ്രയാസമേറിയ ഒരു കാലഘട്ടമായിരിക്കും ഓരോ മാസത്തെയും ആർത്തവ സമയം എന്ന് പറയുന്നത് ഇവർക്ക്. അപ്പോൾ ഇത് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമ്മളിതിന് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ ടെൻഷൻ എന്ന് മറ്റൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയുള്ള ചില ഫിസിയോതെറാപ്പി മാർഗങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് ആർത്തവ ചക്രമെന്നും എന്താണ് ഈ സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെന്നും മറ്റുമൊക്കെ ഞാനിവിടെ പറയാൻ പോകുന്നത് വലിയൊരു വീഡിയോ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഈ സമയത്ത് നമുക്കറിയാം സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിഭയങ്കരമായ നടുവേദന, അടിവയറ്റിലെ വേദന, തുടകൾ രണ്ട് കാലിൻ്റെ തുടകളിലുണ്ടാവുന്ന വേദന, അതുപോലെ സ്തനങ്ങളിലുണ്ടാവുന്ന വേദന, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകൾ കണ്ടുവരുന്നത്. പിന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ മറ്റുള്ള അങ്ങനെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നത്, ഞാൻ ശാരീരിക വേദനകൾ മാത്രമാണ് ഇവിടെ ഇപ്പം പരാമർശിക്കുന്നത്. അപ്പോൾ ഈ വേദനകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറയുന്ന പോകുന്ന ഈ നടുവേദനയ്ക്കും അടിവയറ വേദനയ്ക്കും അടിവയറ്റിലുണ്ടാവുന്ന വേദനയ്ക്കും നമുക്ക് ചെയ്യാവുന്ന ചെറിയ ഒരു ഒരു ഉപകരണം ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താം. രണ്ടിതാണ്, ഇതിനെ നമ്മൾ സാധാരണ ടെൻസ് എന്ന് പറയാറുണ്ട്, TENS. ഇത് നമ്മൾ ഒരു കറണ്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് നമ്മൾ ഈ ഉപകരണം നമ്മൾ ക്ലിനിക്കിലും മറ്റൊക്കെ വലിയ ടേബിൾ ടോപ്പ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഇതുപോലെ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ചെറിയ പോക്കറ്റ് മോഡൽ നമുക്ക് ഇറക്കിയിട്ടുണ്ട്. ഇത് ഇതുപോലൊരു മെഷീനും ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഇതുപോലെ ഇലക്ട്രോഡ്സും കാണും. ഈ ഇലക്ട്രോഡ്സ് നമുക്ക് വേദനയുള്ള സമയത്ത് നമ്മളുടെ നടുവിൻ്റെ രണ്ട് സൈഡിലോ അതുപോലെ അടിവയറിലാണെങ്കിൽ അടിവയർ വയറിൻ്റെ മുൻവശത്ത് രണ്ട് സൈഡിലോ താഴെയായിട്ട് ഇത് വെച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഇത് വലിയ ഓപ്പറേഷനോ അതിനകത്ത് കാര്യങ്ങളൊന്നും വരുന്നില്ല. രണ്ട് നോബയുള്ളൂ, ഒരു ആംപ്ലിറ്റ്യൂഡും ഇൻറ്റൻസിറ്റി കൂടുതൽ നോബയുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്നും എത്രത്തോളം ഇൻറ്റൻസിറ്റി നിങ്ങൾ വെക്കണമെന്നും മറ്റുമൊക്കെ പറഞ്ഞുതരും. ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ ഡീറ്റെയിലായിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മാത്രം ഒന്ന് പറയാം. ഇതിൽ കൂടുതൽ വരുന്നത് ഒരു ചെറിയ തെരിപ്പ് പോലെ ഉണ്ടാകുന്ന ഒരു കറണ്ട് തന്നെയാണ്. കാരണം ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്, കറണ്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ ഞരമ്പുകളിൽ നമുക്ക് രണ്ടുതരം ഞരമ്പുകളാണ്, സ്പർശനം തരുന്ന ഞരമ്പും ചലനം തരുന്ന ഞരമ്പും. അതിൽ സ്പർശനം തരുന്ന ഞരമ്പിനെ ക്യൂട്ടേനസ് നെർവ്സ് എന്ന് പറയും. ഈ നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമാണ് ഇപ്പം ഞാനീ കാണിച്ചത് ടെൻസ് മെഷീൻ എന്ന് പറയുന്നത്. ഈ ക്യൂട്ടേനസിനെ കുറിച്ച് ചെല്ലുന്ന കറണ്ട് നമ്മുടെ ഏകദേശം നമ്മുടെ തലച്ചോറിലും ഞരമ്പുകളിലൂടെ ഓടുന്ന കറണ്ടിന് സമാനമായ ഒരു കറണ്ട് തന്നെയാണ് നമ്മൾ കയറ്റിവിടുന്നത്. ഇത് പെയിൻ ഗേറ്റ് ചെയ്യുന്ന പെയിൻ ഗേറ്റ് ബ്ലോക്ക് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തലച്ചോറിൽ തന്നെ നമുക്ക് പെയിൻ കില്ലേഴ്സ് ഉണ്ട്. എൻഡോജീനിയസ് ഓപിയസ് എന്ന് പറയും, എൻഡോർഫിൻ, എൻകഫലിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ് പല പല പെയിൻ കില്ലറുകൾ നമ്മുടെ തലച്ചോറിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. ഈ പ്രത്യേക തല കറണ്ട് ഇതുവഴി ചെല്ലുമ്പോഴത്തേക്ക് ഇതിനെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ തലച്ചോറിൽ നിന്നും ഈ പെയിൻ കില്ലേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് ഈ പെയിനുള്ള ഭാഗത്ത് വന്ന് ആക്ട് ചെയ്യുകയും അതുവഴി പെയിൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. ഇതാണ് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറയുന്നത്. കാരണം ഇതിൻ്റെ ശാസ്ത്രീയ വശം ഒത്തിരി ഡീറ്റെയിൽ ഇത് പോകാം. കാരണം പക്ഷേ ജസ്റ്റ് ഒന്ന് എന്താണ് ഇത് വെക്കുന്നതുകൊണ്ട് ഒരു നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വേദന ഞാൻ ഇല്ലാതാക്കും എന്നുള്ളതല്ല, പക്ഷേ നിങ്ങൾക്ക് വളരെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടും കഴിഞ്ഞ 10-25 വർഷത്തിൽ എനിക്ക് എൻ്റെ പേഷ്യൻസിൽ ഉള്ള അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, നല്ല ഒരു റിലീഫ് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട. ഇത് സാധാരണ നടുവേദനയ്ക്കും അടിവയറിലെ വേദനയ്ക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ കാൽവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും കാൽവേദനയ്ക്ക് യൂസ് ചെയ്യാം. ഇത് ഇന്ന ഭാഗത്ത് യൂസ് ചെയ്യാൻ പാടില്ലാത്തൊന്നുമില്ല, നമുക്ക് മിക്കവാറും എല്ലായിടത്തും യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ പെയിൻ വരുന്നത് ഇതാണ് സാധാരണ നമ്മൾ നടുവേദനയ്ക്കും അടിവയറ വേദനയ്ക്കും കൊടുക്കുന്ന ഒരു ഉപകരണം. ഇനി ഇതുപോലെ തന്നെ സ്ത്രീകൾ ഈ സമയത്ത് ഈ ആർത്തവ സമയത്ത് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് സ്തനങ്ങളിലുണ്ടാകുന്ന വേദന, ബ്രസ്റ്റിൻ്റെ സോർനെസ് എന്ന് പറയാറുണ്ട്. അത് അതിഭയങ്കര വേദനയാണ്. കൈകൊണ്ട് സ്പർശിക്കാൻ പോലും കഴിയാത്ത വിധം ഉള്ള വേദനയാണ് ആ സമയത്ത് അവർക്ക് അനുഭവിക്കുന്നത്. ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു റെമഡി എന്ന് പറയുന്നത് ഐസ് പാക്സ് യൂസ് ചെയ്യുക. രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതിൽ ഒന്ന് ഐസ് പാക്സ് യൂസ് ചെയ്യുക. ഐസ് പാക്ക് നിങ്ങൾ ചൂടിനേക്കാളും ഒരുപാട് എഫക്റ്റീവ് ആയിരിക്കും. ഐസ് പാക്ക് വയ്ക്കും, ഒരുപാട് സമയമൊന്നും വയ്ക്കേണ്ട ഐസ് പാക്സ്. ഐസ് പാക്ക് ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റ് താഴെ അത്രയും സമയം മതി. അത്രയും സമയം നിങ്ങൾ മാറി മാറി നിങ്ങളുടെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുക. ഇത് ഒരു ദിവസം ഒരു പ്രാവശ്യം പോലെ പല പ്രാവശ്യം 5-7 പ്രാവശ്യം ഇടപെട്ട് നിർബന്ധമായിട്ടും ഇത് വയ്ക്കുക. വലിയ ഒരു ഡിഫറൻസ് ഉണ്ടാക്കും.
അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രാ സ്ട്രിക്റ്റ് ആയിട്ട് സ്പോർട്സ് ബ്രാ പോലത്തെ മാക്സിമം സപ്പോർട്ടീവ് ആയിട്ടുള്ള ബ്രാസ് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ആ സമയത്ത് നിങ്ങൾ ഇത് താഴോട്ട് മസിൽസ് ഇലോങ്ങേറ്റ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് പെയിൻ ഒരുപാട് കൂടാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ടീവ് ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുക. ഇതുപോലെ ഐസ് പാക്സ് വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രസ്റ്റിലുണ്ടാകുന്ന സോർനെസ്സിന് വളരെ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. ഈ ഡിസ്മിനറി അതായത് ഈ ആർത്തവ സമയത്തെ വേദനയ്ക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട അത്യാവശ്യം രണ്ട് കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ ഉള്ളതെന്ന് പറയുന്നത് വ്യായാമങ്ങളാണ്. വ്യായാമങ്ങൾ ശരിക്കും ഈ ആർത്തവ സമയത്ത് ചെയ്യേണ്ടതല്ല, ആർത്തവ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതുമുണ്ട്. എന്നാൽ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ശീലമാക്കേണ്ട ചില വ്യായാമങ്ങൾ, നിസ്സാര വ്യായാമങ്ങൾ, അത് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോ കാണിക്കുന്നതാണ്. തൽക്കാലം ഇന്ന് ഈ വീഡിയോയിൽ ഈ വേദനയ്ക്കുള്ള ഈ ടിപ്സ് മാത്രം ഞാൻ പറയുന്നു. വ്യായാമത്തിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ഉടൻ തന്നെ കാണിക്കാം. ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് തുടർച്ചയായി കാണാൻ വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. ബൈ.